സോളാർ കേസിലെ പ്രതിയുടെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത പീഡനക്കേസുകളിൽ മുൻമന്ത്രിമാരായ അടൂർ പ്രകാശ്, എ പി അനിൽകുമാർ, ഹൈബി ഈഡൻ എന്നിവർക്കെല്ലാം ക്ലീൻ ചിറ്റ് നൽകിയ സി ബി ഐ ഇപ്പോൾ വലവിരിക്കുന്നത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി മലയാളി മാമൻ കെ സി വേണുഗോപാലിനെ അഴിക്കുള്ളിലാക്കാനാണ്. പരാതിക്കാരിയുടെ ഡിജിറ്റൽ തെളിവുകൾ വേണുഗോപാലിന് കുരുക്കായേക്കുമെന്നാണ് സി ബി ഐ നൽകുന്ന വിവരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കുരുക്കാൻ ഡൽഹിയിൽ മാസ്റ്റർ പ്ലാൻ തയ്യാറായി കഴിഞ്ഞു. തെരഞ്ഞെടുപ്പുകളിൽ ഏറെക്കാലം സംസ്ഥാന സർക്കാരിൻ്റെ വജ്രായുധമായിരുന്ന സോളാർ ബോംബ് കേന്ദ്ര സർക്കാരിൻ്റെ വക്കലാണിപ്പോൾ. സംഘടനാ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറിയും രാജ്യസഭാ അംഗവുമായ മലയാളി മാമൻ വേണുവിനെ ലക്ഷ്യമിട്ടാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. അന്വേഷണം കടുപ്പിച്ച സി ബി ഐ എം എൽ എ ഹോസ്റ്റലിലും ആലപ്പുഴ ഗസ്റ്റ് ഹൗസിലും കേരള ഹൗസിലുമൊക്കെ തെളിവെടുപ്പ് നടത്തി. മലയാളി മാമനെതിരായ ഡിജിറ്റൽ തെളിവുകൾ പരാതിക്കാരി സി ബി ഐക്ക് കൈമാറിയിരുന്നു. സി ബി ഐയുടെ മൊഴിയെടുപ്പ് പൂർത്തിയായതിന് പിന്നാലെയാണ് തെളിവ് നൽകിയത്. 2012 മെയ്യിൽ അന്ന് മന്ത്രിയായിരുന്ന എ പി അനിൽകുമാറിൻ്റെ ഔദ്യോഗിക വസതിയായ റോസ് ഹൗസിൽ വെച്ച് മലയാളി മാമൻ പീഡിപ്പിച്ചെന്നാണ് പരാതി. ടൂറിസം പദ്ധതിക്ക് സഹായം തേടി അനിൽകുമാറിനെ കാണാനെത്തിയപ്പോൾ ദുരനുഭവമുണ്ടായെന്നും മന്ത്രി മന്ദിരത്തിൽ നിന്ന് കരഞ്ഞുകൊണ്ട് തിരികെ ഇറങ്ങി വരുമ്പോൾ ഡ്രൈവർ മൊബൈലിൽ എടുത്തതാണെന്നും അവകാശപ്പെട്ടാണ് ദൃശ്യങ്ങൾ പരാതിക്കാരി സി ബി ഐക്ക് കൈമാറിയത്. പിന്നീട് തൃശൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയതിൻ്റെ രേഖകളും പീഡന സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രങ്ങളും അന്വേഷണ സംഘത്തിന് കൈമാറി. ഈ തെളിവുകൾ നേരത്തെ കേസന്വേഷിച്ച ക്രൈംബ്രാഞ്ചിന് കൊടുത്തിരുന്നില്ല. ഉന്നയിച്ച ആരോപണങ്ങൾക്ക് തൻ്റെ പക്കൽ തെളിവുണ്ടെന്നും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ വിശ്വാസമില്ലാത്തതിനാൽ ഡിജിറ്റൽ തെളിവുകൾ കൈമാറുന്നില്ല എന്നും അന്ന് പരാതിക്കാരി വ്യക്തമാക്കിയിരുന്നു. മലയാളി മാമന് പുറമെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, എം പിമാരായ ഹൈബി ഈഡൻ, അടൂർ പ്രകാശ്, മുൻമന്ത്രിയും എം എൽ എയുമായ എ പി അനിൽകുമാർ, ബി ജെ പി അഖിലേന്ത്യാ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടി, ഉമ്മൻചാണ്ടിയുടെ ഡൽഹിയിലെ സഹായിയായിരുന്ന തോമസ് കുരുവിള എന്നിവരെ പ്രതിയാക്കിയാണ് സി ബി ഐ 6 കേസുകൾ എടുത്തത്. ഇതിൽ 3 പേരെ സി ബി ഐ കുറ്റവിമുക്തരാക്കി. മലയാളി മാമനെതിരെ ലൈംഗിക പീഡനം, സ്ത്രീത്വത്തെ അപമാനിക്കൽ, ഉമ്മൻചാണ്ടിക്കും തോമസ് കുരുവിളയ്ക്കുമെതിരെ പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനം, വഞ്ചന, കുറ്റകൃത്യങ്ങളിൽ പങ്കാളിയാകൽ എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയത്. ഹൈബീഡനെതിരെ ലൈംഗിക പീഡനം, സ്ത്രീത്വത്തെ അപമാനിക്കൽ, അടൂർ പ്രകാശിനെതിരെ സ്ത്രീത്വത്തെ അപമാനിക്കൽ, ലൈംഗിക ചുവയുള്ള സംഭാഷണങ്ങളുമായി പിറകെ നടന്ന് ശല്യം ചെയ്യൽ എന്നിവയാണ് ചുമത്തിയത്. അബ്ദുള്ളക്കുട്ടിക്കെതിരെ ലൈംഗിക പീഡനം, സ്ത്രീത്വത്തെ അപമാനിക്കൽ, ലൈംഗിക ചുവയുള്ള സംഭാഷണങ്ങളുമായി ശല്യം ചെയ്യൽ, വധഭീഷണി മുഴക്കൽ എന്നീ കുറ്റങ്ങളാണുള്ളത്. കേസന്വേഷണം സി ബി ഐക്ക് കൈമാറണമെന്നാവശ്യപ്പെട്ട് പരാതിക്കാരി മുഖ്യമന്ത്രിയെ സമീപിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ അന്വേഷണം സി ബി ഐ ഏൽപ്പിച്ചത്. ഏതായാലും മലയാളി മാമൻ അകത്തു പോകുന്ന ലക്ഷണമാണ് കാണുന്നത്.